ഇല്ല ഞാൻ എനിക്ക് പറയാൻ കഴിഞ്ഞു. ഞാൻ എത്രയോ രാത്രികൾ ഉറങ്ങാതെയാണ് എനിക്ക് എൻ്റെ അഭിഭാഷകർക്ക് മുമ്പോട്ട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളൊക്കെ എന്നെ ഇപ്പോൾ പാൻറ്റും ഷർട്ടും ഇട്ടും നിരന്തരം കാണാറുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ പുതിയൊരു ശൈലിന് വേണ്ടിയിട്ട്, പുതിയൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് പാൻറ്റും ഷർട്ടും ഇട്ട് നടക്കുന്ന എം എൽ എ ആണ് ഞാൻ. അല്ല, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ എത്രയോ ദിവസങ്ങളിൽ കോടതിയിൽ നിന്നും ഇറങ്ങി ഓടി കാറിൽ വെച്ച് എൻ്റെ കോട്ടും ഗൗണും ഊരി കാറിൽ വെച്ചിട്ട് കളർ ഷർട്ട് എടുത്തിട്ട് യോഗത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. എത്ര യോഗങ്ങളിൽ നിന്നും പ്രസംഗിച്ചിറങ്ങി ഓടി കതച്ച് കോടതിയിലെത്തി കോട്ടും ഗൗണും കാറിലിരുന്ന് മാറി കോടതിയിൽ കയറി ഞാൻ വാദം പറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്ത് രാത്രി തിരിച്ച് 1.5 മണിക്ക് വീട്ടിൽ വന്ന് കയറി, അന്ന് ഉറങ്ങാതെ പുലർച്ചെ 4.5 വരെ കേസ് പഠിച്ച് 2 മണിക്കൂറും 3 മണിക്കൂറും ഉറങ്ങി കോടതിയിൽ കേസ് വാദിക്കേണ്ട ദിവസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കെതിരെ പാർട്ടിയിലുണ്ടായ ഒരു ആരോപണം പോലും ഞാൻ നിങ്ങളോട് പറയാം. ബഹുമാനായ രാഹുൽ ഗാന്ധി എറണാകുളത്ത് പരിപാടിക്ക് വരുന്ന സമയത്ത് കോട്ടും ഗൗണും ഇട്ട് ഞാൻ കോടതിയിലേക്ക് പോകുന്ന കണ്ടുവെന്നും പാർട്ടി പ്രവർത്തനത്തെക്കാളും വക്കീല് ജോലിയോടാണ് എനിക്ക് പ്രതിപത്തിയെന്നും എന്നെ എൻ്റെ പാർട്ടിയിലെ ഒരു പദവിയിലേക്ക് വന്നപ്പോൾ തെറ്റു പറയാൻ കഴിയില്ല, പാർട്ടിക്കാരെല്ലാവരും പാർട്ടി പ്രവർത്തനത്തിന് പോകുമ്പോൾ അന്ന് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ, നീ എന്തു വന്നാലും ആ കേസിൽ അപ്പീർ ചെയ്യണമെന്ന് പറഞ്ഞ് പാർട്ടിയുടെ ഒരു കേസായിരുന്നു, ഞാൻ അതിനുവേണ്ടി അപ്പീർ ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തും ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ ഇൻ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്താൽ അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം ഒരുപാട് അധ്വാനിച്ച്, ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് വേദനിച്ചാണ് ഇതുവരെ വന്നത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഫേമിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ ആരോപണം. എൻ്റെ ഫേമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഫേമിൻ്റെ ഫോർമലായിട്ടുള്ള ഇതിന് ശേഷം, ആദ്യത്തെ ഇനീഷ്യൽ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇതെടുത്താൽ മതി. 2014-15 വർഷം ഞാൻ പാർട്ണറായിട്ടുള്ള ഫേം മൊത്തം ടേൺ ഓവർ 1.35 കോടി രൂപയായിരുന്നു. അന്ന് ഞങ്ങൾ ടാക്സ് അടച്ചത് 999,000.